സുഹിമാന്റെ ഒരു കിടപ്പ് കണ്ടില്ലേ നീ അവനെ കാണണ്ട അവൾ ഒറ്റയ്ക്കല്ല കൂടെ പോലീസ് ഉണ്ട് എന്നെ പിടിച്ചു കൊടുക്കാനാണ് ഭാവങ്കിൽ അവന്ന് കാണണമല്ലോ അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ വേഗം എന്തെങ്കിലും വഴി നോക്ക് അവളവിടെ നിപ്പുണ്ട് എന്നെ പിടിപ്പിക്കാൻ എന്റെ പ്രേമി നീ ഒന്നുകൂടി ജനിച്ചു വരണം എന്ന് നിന്റെ യെസ് ഒരു 2 രൂപ ഉണ്ടോ ആ ദാ ഇത് വെച്ചോ പിന്നെ ആ നിൽക്കുന്ന മഞ്ഞ സാരി ഉടുത്ത ചേച്ചിയില്ലേ ആ മഞ്ഞ സാരി ഉടുത്ത് ആ ചേച്ചിയുടെ അല്ലേ ഇതുകൊണ്ട് കൊടുക്കണം ഏ വായിച്ചു നോക്കരുത് ഇതുകൊണ്ട് കൊടുത്താ ഉടനെ ഓടിക്കണം ഏ ഓടിക്കണം ഞങ്ങളെ വന്നോന്ന് പറയരുതേ ഇതും കൊടുത്തുവിട്ട് ചായണ് പോയി എനിക്ക് പേടിയായിട്ട് വയ്യ ഇതിൽപ്പെട്ട ഒരു നാണക്കേടുണ്ടോ മിസ്റ്റർ സോമശേരൻ നിങ്ങൾ പറഞ്ഞു വിട്ട രണ്ടു വണ്ടി പോലീസുകാർ നോക്കി നിൽക്കേ അവൻ സുന്ദരവേട്ടങ്ങളെ വെട്ടിച്ചളഞ്ഞില്ലേ വെറുതെ എന്താ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ഇതൊക്കെ കാണാനോ ജയകുമാർ ഇത്ര ചൂടായി സംസാരിക്കാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ ഒരു സാധാരണ ക്രിമിനലിനെ പിടിക്കുന്ന പോലല്ല ഇത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മളൊരു ശ്രമം നടത്തി പൂർണ്ണമായും വിജയിച്ചില്ല സാറ് പറയുന്ന കേട്ട ഏതാണ്ട് നേടിയമാരി തോന്നും അവന് നേരിട്ട് തെറിപറയാൻ പറ്റാത്തോണ്ട് ഒരു കടലാസുകൊണ്ട് എഴുതി കൊടുത്തയച്ചു അത്ര തന്നെ അത് തന്നെ ഒരു തെളിവാണ് മിസ്റ്റർ ജയകുമാർ ഹലോ യെസ് സർ കോൾ ഫോർ യു ഹലോ യെസ് അതെയോ അപ്പോ ആ ലെറ്റർ ഉടനെ തിരിച്ചയച്ചേക്ക് ശരി മിസ്റ്റർ വിജയകുമാർ നമ്മൾ ഊഹിച്ച പോലെ തന്നെ ജയകുമാർ ഐ വിൽ കാച്ച് ഹിം ലൈക്ക് ദിസ് ഞങ്ങൾക്ക് രണ്ട് ക്ലൂ കിട്ടിയിട്ടുണ്ട് ഒന്നവന്റെ കയ്യക്ഷരം മറ്റൊന്ന് ഹീസ് എ ഡ്രഗ് അഡിക്ട് ആ പിന്നെ ഇവിടെ മയക്കുമരുന്ന് വിൽക്കുന്നു എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്യും സർ റെയ്ഡ് ചെയ്യണ്ട ഒന്ന് വാച്ച് ചെയ്താൽ മതി ഓക്കെ പിന്നെ മിസ്റ്റർ ജയകുമാർ സംശയിക്കുന്നത് പോലെ അത്ര കഴിവില്ലാത്തവരൊന്നും അല്ല നമ്മുടെ പോലീസുകാർ അല്ലായിരിക്കും ഞാൻ ആരെയും ചെറുതായി കണ്ടില്ല സർ എന്റെ പ്രശ്നം പറഞ്ഞു അത്രയേ ഉള്ളൂ എങ്ങനെയെങ്കിലും അവന്റെ ശല്യം ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി മിസ്സസ് തനിച്ച മുമ്പാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അതൊക്കെ നമുക്ക് പിടിക്കാമെന്ന് ധൈര്യമായിട്ട് പോയിക്കോളൂ ശരി സർ ആയാൾ പറഞ്ഞ 100% ശരിയല്ലേ നിങ്ങൾ കുറെ പോലീസുകാരെയും കുട്ടി സ്പോട്ടിൽ തന്നെ പോയി ഇറങ്ങിയോണ്ടല്ലേ അവൻ എസ്കേപ്പ് ചെയ്ത് തന്നെയുമല്ല നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് പോയി തന്നെ വിട്ടിട്ടല്ലേ ഇത്രയും പ്രതീക്ഷിച്ചില്ല സർ എന്തുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല അവൻ പബ്ലിക് കോൾ ഓഫീസിൽ നിന്ന് മാത്രം ഫോൺ ചെയ്യാൻ ബുദ്ധി ഉപയോഗിക്കുന്നവനല്ലേ അവനെ നിങ്ങൾ എങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ വളയാമെന്നാണ് ഞാൻ കണക്ക് കൂട്ടിയത് നിങ്ങളുടെ കണക്കൊന്നും എനിക്ക് കേൾക്കണ്ട മേലാൽ ഈ കേസ് അന്വേഷണത്തിന് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് അവനെ കസ്റ്റഡിയിൽ എടുക്കണം ഇതിപ്പോ കളി കാര്യമാവുന്ന ലക്ഷണമാണല്ലോടാ സത്യം പറഞ്ഞ എനിക്ക് പേടിയായി തുടങ്ങി നീ പേടിക്കൊന്നും വേണ്ടടാ ഏത് പോലീസാ വരുന്നത് നമുക്കൊന്ന് കാണണമല്ലോ പറയാൻ എളുപ്പമുണ്ട് പക്ഷെ അവരുടെ വീഡിയോ ഉണ്ടല്ലോ ഇവനെ പോലൊരു പേടിത്തോണ്ടൻ അഡ്വഞ്ചറസ് ആയിരിക്കണോടാ ലൈഫ് അവൾ എന്നെ പിടിപ്പിക്കാൻ നോക്കിയതാണോടാ ജോണി ഏയ് നിനക്കൊരു ഉമ്മ വരാൻ നോക്കിയതല്ലേ അപ്പോ അവളെന്നെ അങ്ങനെ വിളിച്ചതോ ഓ സാർപ്പിഴ പഴയ ഡാർലിംഗിലാ വിടാ അവളൊരു പാഠം പഠിപ്പിക്കാൻ എന്തോ ഒരു വഴി നോക്ക എങ്ങനെയാ നീ പറയണേ ഐഡിയക്കാണോ പഞ്ഞം നീ ഈ ഫോൺ പരിപാടി അങ്ങ് കണ്ടിന്യൂ ചെയ്യുക അപ്പോഴേക്ക് എന്തെങ്കിലും വീണ് കിട്ടും അതിന് നിങ്ങൾ തലപോകേണ്ട രണ്ടേ രണ്ട് ഇംഗ്ലീഷ് കാസറ്റ് കണ്ടാ മതി ഐഡിയ ഒക്കെ താനേ വന്നോളും കൊള്ളാം ഇതിനൊക്കെ മിടുക്കനാവൻ
കാര്യം വരുമ്പോ അവന്റെ പൊടി പോലും കാണില്ല നിങ്ങൾക്ക് വല്ലതും പറഞ്ഞാ മതിയല്ലോ നോക്കാം ചേട്ടനില്ലാതെ ഇവിടെ കഴിയുന്ന ഓർക്കുമ്പോഴേ പേടിയാവുന്നു എന്തൊക്കെ ആയാലും ഈ ചുറ്റിലൊന്നും കുറക്കില്ല തുടങ്ങി പിന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരില്ലേ എന്റെ മോള് ധൈര്യമായിട്ടിരിക്കും ഒന്നും ഉണ്ടാവില്ലെന്നേ മോടെ മേലൊന്ന് കഴിയച്ച് വേറെ ഉടുപ്പെടുത്തിടിക്ക് ചേട്ടൻ പോന്നതിനും പോരായിരുന്നില്ലേ ബസ് കിട്ടിയില്ല ചായ കുടിച്ചായിരുന്നു ഇപ്പൊ വരാം